ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. ഈ വിദ്യാർത്ഥികളുടെ സ്വപ്നം എന്ന് മാത്രം പറയാൻ കഴിയില്ല, ഒരുപാട് രക്ഷിതാക്കളുടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നമാണ്. ആ കുടുംബത്തിലൊരു ഡോക്ടർ, അല്ലെങ്കിൽ തന്നെ മക്കൾ ഡോക്ടറാവുക, ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം അല്ലേ. പിന്നെ ഒരുപാട് കുട്ടികൾ ഭാവിയിൽ പഠിച്ച് ഒരു ഡോക്ടറായിട്ട് മാറണം എന്നൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തായി മാറാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, പക്ഷേ ഇതിൽ എത്ര പേര് ഡോക്ടറാവാറുണ്ട് എന്നുള്ളതൊരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുകയാണ്. കാരണം കുറേ പേരൊക്കെ പല വഴിക്ക് തിരിഞ്ഞു, അതിൽ വളരെ കുറച്ച് പേര് ആ ഒരു ഡോക്ടർ എന്ന ഫീൽഡിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികളിൽ പലർക്കും ആ ഡോക്ടർ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്ന്? പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, പലർക്കും കൃത്യമായിട്ട് അറിയില്ല എങ്ങനെ വേണം ഞങ്ങൾ ആ ഒരു റൂട്ടിൽ സഞ്ചരിച്ച് ഡോക്ടർ എന്ന സ്വപ്ന ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ എന്നുള്ളത്. പലരും ആ റൂട്ടിൽ സഞ്ചരിക്കുന്നുണ്ടാവാം, പക്ഷേ ആ സഞ്ചരിക്കുന്ന പലർക്കും എൻട്രൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്ന സമയത്ത് അവിടെയൊക്കെ വെച്ചിട്ട് ആ സ്വപ്നത്തിൽ എത്താൻ കഴിയാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും സ്ട്രെയിറ്റായിട്ട് ഒരാൾക്ക് ഒരു ഡോക്ടറായിട്ട് മാറാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാർഗ്ഗം എന്നൊരു പല മാർഗ്ഗങ്ങളുണ്ട്. പല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴികളെന്നല്ല, പക്ഷേ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുമ്പോൾ ഏറ്റവും സ്ട്രെയിറ്റായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നീറ്റ് എക്സാം പാസ്സാവുക. നീറ്റ് എക്സാമിൽ പാസ്സാവുകയല്ല, ഒരു നല്ല റാങ്ക് നേടിക്കൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മികച്ച മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങുക, MBBS പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും സ്ട്രെയിറ്റായിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അല്ലേ. ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ലളിതമായിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കൃത്യമായ പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, അതോടൊപ്പം വളരെ കൃത്യമായ ഒരു ഗൈഡൻസ് കൂടി നിങ്ങൾക്ക് നൽകാൻ ആളുകളുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടർ ആയിരിക്കും. ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ടാർഗറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടാർഗറ്റ് ലേണിംഗ് സെൻറ്റർ. ടാർഗറ്റ് ഇപ്പോൾ നീറ്റ് റിപ്പീറ്റേഴ്സിന് മാത്രമായിട്ട് ഒരു ക്യാമ്പസ് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കറിയാം നീറ്റ് എക്സാമിലൂടെയാണ് നിങ്ങൾ മെഡിക്കൽ സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടുന്നത്. ഈ നീറ്റ് റിപ്പീറ്റേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ക്യാമ്പസ് അവർ ഓപ്പൺ ചെയ്യുകയാണ്. കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തിയിലുള്ള എരഞ്ഞിമാവ് എന്ന സ്ഥലത്താണ് ഈ ഒരു ക്യാമ്പസ് ഓപ്പൺ ചെയ്യുന്നത്. കൊയിലാണ്ടി എടവണ്ണപ്പാറ സംസ്ഥാന പാതയുടെ അരികിലായിട്ട് വരും ഈ ഒരു ക്യാമ്പസ്. അപ്പോൾ ക്യാമ്പസിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒരു എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തോന്നിയൊരു കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറയാം. ഞാൻ ഇതിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സിലേക്ക് മാത്രമാണ് ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു 5-ഓ 10-ഓ പേർക്ക് റാങ്ക് കിട്ടുകയും ബാക്കിയുള്ളവരുടെ എല്ലാം ഒരു വർഷമോ പോവുക എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ, ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ തന്നെ സീറ്റ് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം സംഭവം നമുക്ക് അറിയാം, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് നീറ്റൊക്കെ എന്താ നീറ്റ് ക്രാക്ക് ചെയ്തെടുത്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നു. പക്ഷേ ഇവരുദ്ദേശിക്കുന്നത് അവിടെ പഠിക്കുന്ന എല്ലാവരെയും നീറ്റ് ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ നല്ല സ്കോറ് തരും, നല്ല റാങ്ക് നേടിയിട്ട് ഒരു സീറ്റ് കിട്ടുന്ന ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സിലേക്ക് മാത്രമാണ് അവർ അഡ്മിഷൻ എടുക്കുക, എല്ലാവരും ശ്രദ്ധ എത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടുള്ള കാര്യം. പിന്നെ എൻട്രൻസ് പോലൊരു വലിയ എക്സാം നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു ഫാക്കൽറ്റി ടീം വേണം, നല്ല ടീച്ചേഴ്സിൻ്റെ ഒരു ടീം വേണം. 2, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വേണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വേണം. 3, മെൻറ്റേഴ്സിൻ്റെ ഒരു സാന്നിധ്യം. ഇത് 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു 3 ലെയറായിട്ടുള്ളൊരു സിസ്റ്റം. 3 ലെയറായിട്ടുള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്രണ്ട് ലെയറിൽ ഒരു 20 മുതൽ 30 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള, ഈ ഒരു ഫീൽഡിൽ നീറ്റ് കോച്ചിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് ഫ്രണ്ട് ലെയറിൽ വരുന്നത്. 20-30 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള എന്താണ് നീറ്റ് എക്സാമിന് ചോദിക്കുക എന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നും കൃത്യമായ ധാരണയുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഏറ്റവും മുമ്പിൽ, അതോടൊപ്പം തന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ടീം 2 ലെയറിൽ, വളരെ യങ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ട് കുട്ടികളോടൊപ്പം ഇരുന്ന് കൊണ്ട് ആ ഒരു വൈബോട് കൂടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു യങ് ടീം 2 ലെയറിലും, 3 ലെയറിൽ ശക്തമായ സപ്പോർട്ട് കുട്ടികൾക്ക് നൽകുന്ന മെൻറ്റേഴ്സിൻ്റെ ഒരു ടീമും. ഇങ്ങനെയാണ് ഒരു ഫാക്കൽറ്റി ടീമിനെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നല്ല ഒരു
നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വെറൈറ്റി ഓഫ് ടീച്ചിങ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു എക്സ്പീരിയൻസിൽ മാറ്റം വരും. കാരണം ഓരോ ടീച്ചേഴ്സിൻ്റെയും മെത്തേഡുകൾ വ്യത്യസ്തമായിരിക്കും. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് അനുഭവങ്ങൾ ലഭിക്കുന്നതും വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറും എന്ന് ശരിയാണ്. രണ്ടാമത്തെ കാര്യം മെറ്റീരിയൽസ് ആണ് അല്ലേ. എൻട്രൻസ് പോലത്തെ ഒരു എക്സാം, നീറ്റ് പോലത്തെ ഒരു എക്സാമിന് നിങ്ങൾ അത് ക്രാക്ക് ചെയ്തെടുക്കണമെങ്കിൽ നല്ല മെറ്റീരിയൽസ് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത് വളരെ വർഷങ്ങളായിട്ടുള്ള ടീച്ചിങ് ഫീൽഡിലുള്ള ആളുകൾ, ഫാക്കൽറ്റീസ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ നോട്ട്സ് ആണ് ഈ പ്രത്യേകിച്ച് ഈ മെറ്റീരിയൽ വരുന്നത്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അവർക്കറിയാം ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും വരുന്നത് എന്നുള്ളത്. പിന്നെ എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലോ എൻട്രൻസൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ വരിക. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സിൽ വന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് ഓരോ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. അതോടൊപ്പം ഹാൻഡ് റിട്ടൺ നോട്ട്സും അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല ഹാൻഡ് റിട്ടൺ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ എക്സാംസ് എഴുതിയിട്ടുള്ള ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം അല്ലെ. എക്സാം എഴുതിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് കഴിയുമ്പോഴുള്ള എക്സാം, അതിന് പുറമെ വീക്ക്ലി ടെസ്റ്റുകൾ, പിന്നീട് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആകുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എക്സാംസ്, അങ്ങനെ നിരന്തരമായിട്ടുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് അവിടെ അവർ ഒരുക്കിയിട്ടുള്ളത്. മൂന്നാമതായിട്ട് മെൻറ്റേഴ്സ് സപ്പോർട്ട്. ഇപ്പോൾ എൻട്രൻസ് പോലെ ഒരു നീറ്റ് പോലൊരു ഒരു ഒരു കോഴ്സ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് അധികം പഠിക്കാനുണ്ടാവും അല്ലേ. എക്സാംസ് വരുന്നുണ്ടാവും, കുറേ പഠിക്കാനുണ്ടാവും, ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഇതുമായിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ തോന്നിയേക്കാം. കാരണം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് എടുക്കണ്ടേ. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്ന മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളെ തളരാൻ സമ്മതിക്കാതെ, നിങ്ങളെ മടുത്തിരിക്കാൻ സമ്മതിക്കാതെ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മെൻറ്റേഴ്സിൻ്റെ ഒരു ടീം. അതോടൊപ്പം ഗംഭീരമായൊരു ക്യാമ്പസ്, ഞാൻ ആ ക്യാമ്പസിൻ്റെ കുറേ വിഷ്വൽസ് ഞാൻ കണ്ടു, ഞാൻ അടുത്ത് തന്നെ നേരിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസാണ്. ഗംഭീരമായ ഒരു ക്യാമ്പസ്, ഡിജിറ്റൽ ക്ലാസ് റൂംസ്, നല്ല സൗകര്യമുള്ള വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ്, ഹോസ്റ്റൽ സൗകര്യം അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ സംവിധാനങ്ങൾ, ഒരു കുട്ടിക്ക് ചെറിയ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഒരു മെഡിക്കൽ സംവിധാനങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് വെറുതെ നിങ്ങളോട് നിങ്ങൾ പോയി പഠിച്ചോളൂ, ഞങ്ങൾ ക്ലാസ് എടുത്തു, ഇനി നിങ്ങൾ പോയി പഠിക്കൂ, നാളെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന സിസ്റ്റത്തിന് പകരം നിങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു ടീം തീർച്ചയായിട്ടും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നീറ്റ് റിപ്പീറ്റേഴ്സിന് ലഭിക്കാൻ പോകുന്നത്. ഡോക്ടേഴ്സ് ബാച്ച് എന്നാണ് അവർ ഈ ബാച്ചിൻ്റെ പേര് തന്നെ. കാരണം അവരുടെ ലക്ഷ്യം തന്നെ ആ കോഴ്സിൽ അവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഡോക്ടേഴ്സ് ആക്കുക എന്നുള്ളതാണ്. ഡോക്ടേഴ്സ് ബാച്ച് എന്നാണ് പേരിട്ട്. ആ പേരിൽ തന്നെ ഉണ്ട് വല്ലാത്തൊരു ഒരു മോട്ടിവേഷൻ. കാരണം അവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് അല്ല, ഭാവി ഡോക്ടേഴ്സ് ആണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു പേര് തന്നെയാണ് ആ ബാച്ചിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സുമായി ബന്ധപ്പെട്ടും സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ എടുക്കാനും മറ്റു വിവരങ്ങൾക്ക് എല്ലാം ലഭിക്കാനായിട്ട് താഴെ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഫോൺ നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ചിട്ടും അവരുടെ രീതികളെക്കുറിച്ചിട്ടും അടുത്തറിയാനും നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇക്കാര്യങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും അറിയിക്കുക. കാരണം ഒരേ സ്വപ്നത്തോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. മറക്കണ്ട, താഴെ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, വിശദവിവരങ്ങൾ കൂടുതലായിട്ട് അവർ നിങ്ങൾക്ക് നൽകും. താങ്ക് യു.